നമ്മുടെ വീടിൻ്റെ മേളിലാണ് പുള്ളിയുടെ ഫാം. പുള്ളി എന്നും 4 മണിക്ക് വന്നിട്ട് പശുവിനെ കടന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എന്നും പാല് കറക്കുന്ന ആ രീതിയിൽ വന്നിട്ട് കറന്ന് വീട്ടിൽ ചെല്ലാത്തതുകൊണ്ട് അവിടുന്ന് വൈഫ് മോനെ പറഞ്ഞു വിട്ടു എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി. അപ്പം മോൻ വന്ന് ഫാമിൽ നോക്കുമ്പോൾ പുള്ളി വെട്ടേറ്റ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടുത്തുള്ളൊരു വീട്ടിൽ പോയി വിളിച്ച് അപ്പോഴത്തേനും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേനും അവിടെ ഇവിടെയെല്ലാം ആൾക്കാരെ വിളിച്ചിട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ആംബുലൻസും വിളിച്ച് അങ്ങനെ അവർ കൊട്ടാക്കര ആശുപത്രി കൊണ്ടുവന്നപ്പോൾ തന്നെ മരിച്ചുപോയി. ഇതാണ് ഏറ്റവും സംഭവം. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കത് അറിയണം. അത് ആരായാലും അത് വെളി കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. ഇതിപ്പോഴും കുറച്ച് നാൾക്ക് മുമ്പേ ഈ കുന്നിക്കോട് അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരക്കര സൈഡിൽ ഇത് കണക്കൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം. ആ കണ്ടു കാണുമായിരിക്കും. അത് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, എന്നാലും പറഞ്ഞു. അതും ഇതേ കണക്കൊരു സംഭവമാണ്. ആരാണെന്ന് അറിയത്തില്ല. ഇതേ കണക്ക് ഈ പുള്ളിക്ക് ഒരു ശത്രുതയോ കാര്യങ്ങളൊന്നും ഇല്ല നാട്ടിലൊക്കെ അല്ലേ? അതെ. ആ പുള്ളിക്ക് അങ്ങനെ ഒരു ശത്രുതയില്ല. പുള്ളിക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ല. എന്ന് കഴിഞ്ഞാൽ പോച്ച പറിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ കൃഷി കാര്യങ്ങൾ, വെറ്റക്കൊടി, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. കൃഷി അനാവശ്യമായിട്ട് ആരുമായിട്ട് സംസാരിക്കാറുമില്ല, എടുക്കാറുമില്ല. അങ്ങനെ ഒരു വിരോധി ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ശത്രുതയില്ല. ഇത് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. അത് ഞങ്ങളത് തെളിയിപ്പിക്കും. അത് പോലീസിനെയും കൊണ്ട് നമ്മുടെ അവരുടെ നീതിപാലനം അവരെയും കൊണ്ട് നമുക്ക് അത് പറഞ്ഞ് ചെയ്യിക്കും. അത് നമ്മൾ തെളിയിപ്പിക്കും. അടിപിടിയല്ല, ഇത് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്ത അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കഴുത്തി ഇങ്ങനെ അറത്തിരിക്കുക. അപ്പം അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയല്ല ഇത് ചെയ്തിരിക്കുന്നത്. അബദ്ധത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു വെട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കറക്റ്റായിട്ട് ക്രിമിനൽ തന്നെ ചെയ്യിപ്പിച്ച ഒരു സംഭവമാണെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. വരുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് പുള്ളി വണ്ടി വെക്കുന്നത്. അത് എന്നും വെച്ചിട്ട് പോവും. ഒരു 5 മണിയാകുമ്പോഴത്തേനും തിരിച്ചു പോവുകയും ചെയ്യും. വെളുപ്പിനെ സമയത്ത് അവിടെ കാത്തു നിന്ന് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും അത് പിന്നെ കരുതി കൂട്ടി ചെയ്ത ഒരു സംഭവം. ഒരു ഒരു അര കിലോമീറ്ററെങ്കിലും മലയിലോട്ട് കയറിപ്പോകും. ആ മേലോട്ട് പോകേണ്ട ഫാമിൽ ചെന്ന് നിന്നുകൊണ്ട് ആ ഇരട്ടത്ത് റബ്ബർ കാട്ടി പമ്മി നിന്ന് ആള് വരും എന്ന് പൂർണ്ണ ഉറപ്പുള്ള പാർട്ടിയാണ് ചെയ്തിരുന്നത്. തന്നെയല്ല, ഈ ഫാമിനകത്ത് ഒരു ബൾബുണ്ട്. ബൾബ് പുള്ളിക്കാരി ഊരി വെച്ചിട്ട് പൂട്ടുന്ന സമയത്താണ് ആൾക്കാർ കണ്ടിട്ടില്ല. എന്നാലും ഒരു ഉദ്ദേശത്തിൽ പറയുന്നത് ബൾബ് ഇപ്പോൾ അതിനകത്ത് കിടപ്പില്ല. തിരിച്ചു വരാത്തതിന് കാരണം വീട്ടുകാർ തിരക്കി ചെന്നപ്പോഴാണ് മകനാണ് തിരക്കി തന്നെ. അപ്പോഴേക്കും അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. അന്നേരം ഒരു ഇതുണ്ട്. അപ്പം മോൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ആരോ വെട്ടിയിട്ടുണ്ടോ അത് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുള്ളൂ. പിന്നെ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. ആക്രമണം. അതെ.